ഭാര്യയുടെ മടിയിലായിരുന്നില്ല, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല, അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉമ്മ വന്ന് വിളിക്കുന്ന, മോനെ ജുറൈജ്. നമസ്കാരത്തിലായത് കാരണം ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മാടെ മനസ്സ് വേദനിച്ചു. മാതാവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാ, ഇവരെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലോ. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരില്, അല്ലെങ്കിൽ ഒരു വാസിയുടെ പേരില് നീ മുടിഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ ശപിക്കുന്ന ഉമ്മ. ഉമ്മമാരെ, മക്കളെ പ്രാപുന്ന ഓരോ ഉമ്മമാരും കേട്ടോ, അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നാഥാ, ഇവനെ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലോ. എന്റെ ചെറുപ്പക്കാര് കേട്ടോ, കല്ല് കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട്, മയക്കുമരും നടിച്ച് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഉമ്മാനോട് കയർക്കുന്ന, ഉമ്മാനെ തല്ലാൻ കൈവെക്കുന്ന കൂട്ടായില ചെറുപ്പക്കാരാ, പന്ത്രണ്ട് വയസ്സോ പതിനഞ്ച് വയസ്സുള്ള ഇരുപത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ജുവത്തമേ, എന്റെ ചെറുപ്പക്കാരോ, മോശമായ രീതിയിൽ ഉമ്മാനെ ചീത്ത വിളിക്കുന്നവര്, എടീ പൊടി എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കള്, ഇതൊക്കെ നിനക്കൊക്കെ പാഠപാടാ, ഇതൊക്കെ ഓരോ മക്കൾക്കും പാഠമാ. ജുറൈജെന്ന് പറയുന്ന ചെറുപ്പക്കാരനൊന്നും അറിഞ്ഞില്ല. നമസ്കാരമാണ്, ഇറങ്ങി നോക്കിയപ്പ ഉമ്മ പോയി. പഠിച്ചവനെ ജുറൈജ് ഇങ്ങനെ വല്ലാത്ത നിസ്കാരമാ, എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും മഹാനായി കാണുകയാണ്, ജനങ്ങളെ മുഴുവൻ ആദരിക്കുകയാണ്. പക്ഷേ ആ നാട്ടിലെ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവൾക്ക് ജുറൈജിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. എന്ത് ചെയ്തിട്ടും ജുറൈജ് വഴങ്ങുന്നില്ല. അവസാനം തന്റെ വീടിന്റെ അകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ജുറൈജിന്റെ മുന്നിലേക്ക് പെണ്ണ് കടന്നു ചെന്നിട്ട് ഉടുതുണിയങ്ങ് ഉരിയുകയാ. ജുറൈജിന്റെ മുന്നിൽ പോയി നിന്നു കൊടുക്കുകയാണ്. പക്ഷേ ജുറൈജ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ, അവിടെ നനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. പെണ്ണിന് വല്ലാത്ത വൈരാഗ്യം വന്നോ, അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആലാവിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുകയാ. പടച്ചുറപ്പേ, ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. എല്ലാവരോടും പറഞ്ഞു, ഇതിന്റെ ഉത്തരവാദിത്തി ജുറൈജാണ്. അവസാനം അവിടെ നിന്നൊരു പെണ്ണ്, അവിടെ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞുമോനെ പ്രസവിച്ചു. പെണ്ണ് ചോര കുഞ്ഞുമായിട്ട് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. അല്ലാഹുവേ, പലരും പറഞ്ഞു അവിടെ നിന്നിറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനം അല്ലാ, നാട്ടുകാര് മുഴുവനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ജുറൈജിന്റെ വീട് തല്ലി ഒടിച്ചു, അവിടെ നിന്ന് വീട് മുഴുവനും നശിപ്പിച്ചു. ജുറൈജിനെ എല്ലാവരും തല്ലാൻ തുടങ്ങി. അവസാനം അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആലാ ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഒന്ന് അഞ്ചു മിനിറ്റ് തരുമോ, ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ. അവസാനം അവിടെ നിന്ന് ഒന്നുപെടുത്തു, രണ്ടറക്കാലത്ത് നമസ്കരിച്ചു, സുജൂദിൽ കിടന്നു കരയുന്നു, അല്ലാ, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ, എന്തേ കാരണമെന്നറിയില്ല അല്ലാ. ആ സമയത്താണ് ആ ശരീരം കേൾക്കുന്നു, ജുറൈജേ, നിന്റെ ഉമ്മാടെ ദുആയ, നിന്റെ ഉമ്മാടെ ശാപമാ, സുജൂദിൽ കിടന്നു കരയുന്നു അല്ലോ. അറിഞ്ഞിരുന്നില്ല റബ്ബേ, അറിഞ്ഞിരുന്നില്ല
എന്റെ റബ്ബേ എനിക്ക് പുറത്തു തരണേ. അല്ലാതിൽ കിടന്ന് കരയുകയാണ്. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പെണ്ണിന്റെ കൂടെ നിൽക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ആ ചോര കുഞ്ഞിനെ കൊണ്ടുവരാർ, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാർ. ജുറൈജ് തങ്ങളുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ സമയത്ത് അല്ലാ കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് ഈ വിരൽ കൊണ്ടങ്ങ് തൊടുകയാണ്. കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ കൈവച്ചിട്ട് ജുറൈജ് ചോദിക്കുന്നു, യാ പുനയ്യാ, ഏ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ഞാനാണോടാ പൊന്നുമോനെ? അതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ മുഴുവനും ചോദിക്കുന്നു, ജുറൈജ് നിനക്കു ഭ്രാന്ത് പിടിച്ചോ? ജുറൈജ് ഈ കുഞ്ഞ് സംസാരിക്കുമോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ? ജുറൈജ് ചോദിക്കുകയാ, മോനെ നിന്റെ വാപ്പയാരാ? ഞാനാണോടാ പൊന്നുമോനെ? ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ മുഴുവനും കേൾക്ക്, ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, മലഞ്ചരിവിലെ ഒരു ആട്ടിടയനാ. എന്നാ കുഞ്ഞു പോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ഉമ്മയുടെയും വാപ്പയുടെയും മഹത്വം പഠിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഭാര്യമാർ, ഇന്നലെ കയറി വന്ന പെണ്ണിന് സ്വന്തം ഉമ്മയെക്കാൾ വില കൊടുക്കുന്ന ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് കാര്യം ചെയ്താൽ നിന്റെ ഉമ്മയോട് പറയടേ, നിന്റെ വാപ്പയോട് പറയടേ, നീ വാങ്ങണേ. ഇനി മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ ചാരത്ത് പോകടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, കേദാ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, ഖബറ് വിശാലമാക്കണേ അല്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പാവപ്പെട്ട യതീമായ പെൺമക്കൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഒരു നല്ല സദക്ക നിങ്ങളെടുത്തോ? കൊടുക്കണ്ട, വെറുതെ കൊടുക്കണ്ട, സദക്കത്തുറത്തുൽ ബല, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നോ? പടച്ചവനെ വാഴ്തനിങ്ങോട്ട് കടന്നു വരുമ്പോ പടച്ചവനെ ജുറൈജന്റെ ഒരു വീട്ടിലേക്ക്, സംഘാടക ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. പടച്ചവനെ ഒരു ചെറുപ്പക്കാർ, അല്ലാഹുവേ അവസാനം ഇറങ്ങുമ്പോ ദുആ ചെയ്യാൻ എന്റെ കയ്യിലേക്കൊരു സദക്ക വെച്ച് തരികയാ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചെറുപ്പക്കാർ അറിയുമല്ലോ, പടച്ചവനെ ആക്സിഡന്റ് പറ്റിയിട്ട് രണ്ടുപേരും കൂടെ സഞ്ചരിച്ചപ്പോ പടച്ചവനെ ഒരാൾ അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാട്ടി യാത്രയായല്ലോ. പടച്ചവനെ രണ്ടാമത്തെ ചെറുപ്പക്കാർ, ഒരു കയ്യും കാലും പടച്ചവനെ നല്ലതുപോലെ അനക്കാൻ കഴിയാതെ, നല്ലതുപോലെ ഒന്ന് സംസാരിക്കാൻ കഴിയാതെ, ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീടിന്റെ അകത്തിരിക്കുന്ന ചെറുപ്പക്കാരന് ഓർമ്മയുണ്ടോടാ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ടവര്, മൂന്ന് ചെറിയ മക്കളാണ്, 10 or 11 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള മൂന്ന് ചെറിയ മക്കള്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുടെ കണ്ണ് നിറയുകയാ. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി നിരന്തിരുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, നിനക്കും അങ്ങനെ ഒരു ഗതി വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ അത് തട്ടിമാറ്റാൻ സദക്കൊക്കെ കഴിയുമെന്ന് ലോകത്തിന്റെ നേതാവല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണോ, നിന്റെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങൾ മാറണോ, മാരക രോഗങ്ങൾ മാറണോ, പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറണോ, ഒരു സദക്ക എടുത്തിട്ട് കൊടുക്ക്. അല്ലാഹുവേ ആരെല്ലാം ഒരു സദക്ക കൊടുക്കുന്നു അവനെ നീ കൈ
കൈവിടല്ലേ അല്ലോ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലോ, അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലോ. എന്നെ വിട്ടുപോയപ്പ അല്ലാ, എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക അല്ലാ. ആ ചെറുപ്പക്കാരന്റെ പേരെന്തായിരുന്നു യുവരാജ്? ആ യൂനസ് ഇല്ലേ, യൂനസ്. അല്ലാഹു ആ പൊന്നുമോൻ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ് കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാധു കരയ്യ പാപം. അല്ലാഹുവെ ആ കുടുംബത്തോട് മൂന്ന് മക്കളാ അല്ലാ, പിഞ്ചു മക്കളാ അല്ലാ, നീ കരുണ കാണിക്കണേ തുമ്പുരാനെ. മനസ്സറിഞ്ഞിട്ട് സദക്ക കൊടുക്ക് സഹോദര, അല്ലാഹു കൈവിടൂല. കാരണം ദുരന്തങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പല്ലേ പാലക്കാട് മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ, ഒരു ഉമ്മാടെയും വാപ്പയുടെയും മൂന്ന് മക്കളല്ലേ ഒറ്റ ദിവസം വീടിന്റെ മുമ്പിൽ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയത്. ഇതുപോലെയുള്ള അവസ്ഥകൾ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടലിലൊക്കെ പോകുന്നവരല്ലേ സഹോദരങ്ങളെ, ഈ കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് നിന്റെ കഴിവിലാണോ പോകുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി കിടക്കുന്ന കണ്ടു. ഏറ്റവും അത്ഭുതകരമായ, നിങ്ങൾ കുറച്ചു നാൾ മുമ്പല്ലേ രണ്ട് ചെറുപ്പക്കാർ, ഈ നാട്ടുകാരായ രണ്ട് ചെറുപ്പക്കാർ കടലിൽ പോയിട്ട് ഒരാൾ മരണപ്പെട്ടു പോയി, ഒരാൾ രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൊക്കെ ദുആത്ത് അല്ലാഹു ആഫിയത്ത് കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. വല്ലാത്ത സന്തോഷം എനിക്ക് തോന്നി. രക്ഷപ്പെട്ടത് അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ലതുപോലെ നീന്താൻ അറിയുന്ന ചങ്ങാതിയാ മരണപ്പെട്ടു പോയത്. നല്ലതുപോലെ നീന്താൻ പോലും അറിയാത്തവൻ. ഞാൻ പത്രങ്ങളിലൊക്കെ ഇതിന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഉസ്താദെ ഇവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദെ കടലിൽ നിന്ന് രണ്ടുപേരും പിരിയുന്ന സമയത്ത് ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ മറ്റവനോട് പറഞ്ഞു, അത്രേ നീന്തിക്കോ, അല്ലാ നിനക്ക് നമ്മളെ കൈവിടൂല, അല്ലാഹു നമ്മളെ കൈവിടൂല എന്ന് പറഞ്ഞ് ജീവിതമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപകടങ്ങളും ദുരന്തങ്ങളും നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുകയാ. സദക്ക ചെയ്യ്, രക്ഷപ്പെട്. ബക്കറ്റും കൊണ്ടുപോകുന്ന ചങ്ങാതിമാർക്ക് രണ്ടുപേർക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാട്ട. ബക്കറ്റ് കൊണ്ടുപോകാൻ ചങ്ങായി വിളിച്ച ഓടുന്ന ആ വെള്ള തുണിയിട്ട് വിളിച്ച അബൂക്ക ഇത്തിരി സ്പീഡ് കുറയ്ക്കുക, നിങ്ങൾക്ക് വീട് വെക്കാനല്ലല്ലോ, നിങ്ങൾക്ക് വീട് വെക്കാനല്ലല്ലോ, ഇത്തിരി സ്പീഡ് കുറച്ചു പോ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും, അല്ലാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുമാറാകട്ടെ. അപ്പൊ അഞ്ച് കാര്യങ്ങൾ, ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഒന്ന്, ചെയ്യുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണം. രണ്ട്, കൂടിയാലോചന നടത്തണം. മൂന്ന്, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ സദക്ക കൊടുക്കണം. നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടാൻ ഖുർആൻ ഓതണം. അഞ്ച്, വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കണം. അഞ്ചും ചെയ്തിട്ടില്ല, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ സിറാജ് ഉസ്താദെ, ഈ പറഞ്ഞ അഞ്ച് കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്പം പെട്ടുകിടക്കുകയാ, ഈ സമയത്ത് വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞ അഞ്ച് കാര്യവും ചെയ്തിട്ടില്ല, ഇപ്പൊ നിലയില്ലാത്ത വെള്ളത്തിൽ കിടക്ക, ഈ സമയത്ത് വന്ന് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് നിങ്ങളുടെ മുഖത്തുള്ള ഭാവന. എനിക്ക് മനസ്സിലായി, പക്ഷേ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എന്തായാലും മുങ്ങി, ഇനി രക്ഷപ്പെടണ്ടേ? എന്തായാലും പെട്ടുപോയി, ഇനി രക്ഷപ്പെടാനുള്ള വഴികളാണ് നോക്കേണ്ടത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തണമെങ്കിൽ മൂന്ന് നല്ല കാര്യം ചെയ്താൽ മതി രക്ഷപ്പെടാം. പൈസ ചെലവില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഇത് ചെയ്താൽ അല്ലാഹു നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് നൽകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പത്തരയായി, അതാണ് വാച്ചി നോക്കണില്ലേ, പത്തേകാലായി. ചുമ്മാതല്ലേ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്ന എല്ലാവരും, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വാച്ച് ഇങ്ങനെ പൊക്കി നോക്കുക. പത്ത് ഇരുപതായി സിറാജ്, നിർത്തുന്നില്ലേ നിർത്തുന്നില്ലേ, എന്ത് വേണോ അപ്പ നിർത്തണ? ഈ മൂന്ന് കാര്യം കൂടെ കേൾക്കുവോ? ഓ വേണ്ട ഇല്ലേ, വേണോ വേണ്ടേ? ഇന്ന് കൈ പൊക്കിക്കേ, അരക്കയ്യന്മാരുണ്ടോ അപ്പ? ഇന്ന് കൈ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കണം കേട്ടോ. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇപ്പോഴത്തെ പ്രസംഗമൊക്കെ കണക്കാന്നേ. ഇന്നലെയും ഇങ്ങനെ മംഗലാപുരത്ത് വഴതില് ജഫ്രി തങ്ങൾ ഇങ്ങനെ പറയണ്ടായി, പണ്ടത്തെ വഴലെന്ന് പറഞ്ഞാൽ ചിരിച്ചു കൊണ്ടുവരുന്നവനും വഴത് കെട്ട് കരഞ്ഞുകൊണ്ട് പോകും, ഇപ്പത്തെ വഴത് കരഞ്ഞുകൊണ്ട് വരുന്നവനും വഴത് കെട്ട് കഴിയുമ്പോ ചിരിച്ചോണ്ട് പോകുന്ന അങ്ങനത്തെ പിരിവാ നടക്കണേ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതങ്ങനെ ഞാനിങ്ങനെ അടുത്തൊരു കഥ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കഥ ഒരു പ്രഭാഷണത്തിൽ അങ്ങോട്ട് കെട്ടുന്നു. ഒരു പള്ളിയിൽ അച്ഛൻ 30 വർഷം നാട്ടുകാർക്ക് മുഴുവനും പ്രഭാഷണം നടത്തി, ഒരു പള്ളിയിലെ വികാരി.
ആ നാട്ടുകാരെ മുഴുവനും 30 വർഷക്കാലം ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ നാട്ടില് ഒരു കള്ളുകുടിയനായ ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ഓനാണ് ഭയങ്കര സ്പീഡ് വാ, കള്ളു കുടിച്ചിട്ടേ ഓട്ടോ ഓടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കള്ളുകുടിയനായ ഓട്ടോക്കാരനുമുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും മരണപ്പെട്ട് ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഈ കള്ളുകുടിയനെ നിൽക്കുന്നുണ്ട്. ദൈവം പറഞ്ഞു, ഇത്ര കള്ളുകുടിയനോട് നീ സ്വർഗത്തിൽ പൊക്കോളെ. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, അതെന്തേ ദൈവമേ, ഈ കള്ളുകുടിയന് സ്വർഗം കൊടുത്തു, ഞാനല്ലേ 30 കൊല്ലം നാട്ടുകാർക്ക് മുഴുവനും നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്? അപ്പൊ ദൈവം പറഞ്ഞു, അത്രേ നീ 30 വർഷക്കാലം നാട്ടുകാരോട് മുഴുവനും എന്നെ കുറിച്ച് പറഞ്ഞപ്പോ എല്ലാരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ ഇവനെന്ന് പറഞ്ഞാൽ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം കള്ളും കുടിച്ചിട്ട് 120 പോണേ. ചില വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞ ആയത്തെ കുറിച്ച് നമ്മൾ അറിയാതെ പോകും ഇല്ലേ? ചില വണ്ടിക്കകത്ത് ബസ്സിനകത്തൊക്കെ കയറിയാൽ തന്നെ ആയുസ് കുറിച്ചാ ഓതനെ. അപ്പൊ ഈ 3 ടയറുള്ള ഓട്ടോ റോഡിൽ കൂടെ പോടെ കണ്ടു കഴിഞ്ഞാൽ സുബഹാനല്ല, എന്തെന്നറിയില്ല, ഇത്തിരി സ്പീഡ് കൂടുതലാ ചങ്ങായിമാറി. അപ്പൊ ഇവൻ പ്രത്യേകിച്ച് ഇത്തിരി കാനായം കൂടെ അടിക്കുന്നവനാ. അപ്പൊ ഇവന്റെ വണ്ടിക്കകത്ത് ആര് കയറിയാലും ഇറങ്ങുന്നത് വരെ വിളിക്കണത് അണ്ണാ പതുക്കെ പോന്ന് പറയല്ല, ദൈവമേ 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 കാക്കണേ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ, അതുകൊണ്ടാ സ്വർഗത്തിൽ വിട്ടിയെന്ന്. എന്റെ വഴുത് അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ചെയ്താൽ ഇനിയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹ് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ ചെയ്തൂടെ, ഇൻഷാ അല്ല പറ പോരാ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇനി പറയുന്ന 3 എണ്ണം എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, എല്ലാവരും കേട്ടോ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. റെഡിയല്ലേ? അതോ കേട്ട് കളയുവോ ചെയ്യുവോ? തെങ്ങും താരി ഇരിക്കല്ലേ. ഇപ്പൊ പറ ഇൻഷാല്ലാ പറ. എന്താ ഈ തെങ്ങണ്ട? ഇത് തലയെ വീഴാൻ നോക്ക്, എല്ലാം വളഞ്ഞ് നിക്ക, വാരിയല്ലിരിക്കണ പോലെ. ഇതുപോലൊരു വളഞ്ഞ ഇല്ല നിന്നാ നിന്റെ ആമിനായ അള്ളാഹു സൃഷ്ടിച്ചത് കേട്ടാ, അത് ഓർമ്മയാണ് എപ്പോഴും. ഇതിങ്ങനെ തന്നെ നിക്കല നല്ലത്. ഇത് നോക്കാൻ നോക്കിയാ ഒടിഞ്ഞു പോത്തില്ലേ? ഈ കിട്ടിയിരിക്കണ തേങ്ങനെ തെങ്ങനെ നേരെയാക്കാൻ നോക്കി അത് ഒടിഞ്ഞു പോത്തില്ലേ? പോവില്ലേ? ഒടിഞ്ഞു പോകും. ഇതുപോലെ നിന്റെ ആമിന, നിന്റെ ആമിനായി അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വളഞ്ഞ എല്ലിൽ നിന്ന അതിനങ്ങനെ അങ്ങ് നിർത്തണതാ നല്ലത്. കൂടുതൽ വളയ്ക്കുകയും വേണ്ട, കുറച്ച് നോക്കും വേണ്ട കേട്ടാ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ വറക്കത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് അല്ല, ജുറൈജ് എന്തേടാ, ജുറൈജ് ഇല്ലേ, ജുറൈജ് എന്തേ, ആ ഓൻ പോയി, ഓനും പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നോന്ന് അറിയാനായിരുന്നു, കൊണ്ടുവന്നിട്ടില്ല. ആ ജുറൈജ് നിങ്ങളുടെ കേട്ടാ ബന്ധമില്ലേ? അപ്പ ജുറൈജ്, ജുറൈജ് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാ, ഓൻ ഫോണാന്ന് തോന്നാ, വിളിച്ചോണ്ട് വന്നില്ല. കെട്ടിയ പെണ്ണും പിള്ളെ അവിടെ നിർത്തിയിട്ട് നടക്കാം, നിന്റെ ഉമ്മായി വന്ന് കാണണമെന്നിരിക്കാം. ഞാന് അവിടെ ഒരു വീട്ടിൽ നിന്നപ്പോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഓൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ വഴുത് പറയുമ്പോ എന്റെ പെണ്ണുപിള്ള വീട് ഇവിടാന്ന്. ഞാൻ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എന്റെ ഭാര്യയുടെ വീട് ഈ നാട്ടില ഉസ്താദ് ഒന്ന് പറയണേന്ന്. അതന്നെ ഇന്നത്തെ ചെറുപ്പക്കാര് പറഞ്ഞുകൊണ്ട് നടക്ക, പാപ്പായും ഉമ്മായും കുടുംബക്കാരും സമ്മതിക്കില്ല, നിക്കാഹ് കഴിഞ്ഞാലും വിളിച്ചോണ്ട് വരാൻ. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചങ്ങായിമാരെ? എത്രയും പെട്ടെന്ന് അൽഹംദുലില്ല, വിവാഹം കഴിഞ്ഞാൽ അവര് ഭാര്യയും ഭർത്താവുമാണ്. നിക്കാഹ് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം കൊടുക്കേണ്ട, നിങ്ങളത് കൊടുക്കണം. അതല്ലെങ്കിൽ ദുൽമായി പോകും. അല്ലെങ്കിൽ പറയും, ഉസ്താദ് 2 കൊല്ലം കഴിയട്ടെ, 3 കൊല്ലം കഴിയട്ടെ. എന്ത് 3 കൊല്ലം? അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി സുഖിച്ച് ജീവിച്ചു, മക്കളുടെ കാര്യം വന്നപ്പോ ഓടിക്ക. ജുറൈജന്തേ ഭാര്യയ്ക്ക് കൊച്ചിനെ വിളിച്ചോണ്ട് വന്നാണ് കേട്ടോ. അവൻ തലയെ കൈവെക്ക, അവന്റെ ഉമ്മ വിചാരിക്കും ഇനി ഇവൻ പറഞ്ഞു പറയിപ്പിച്ചാണോ അവന്റെ. അങ്ങനൊന്നല്ല ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട്, കാരണം അവന്റെ നിക്കാഹിന് ഞാനും വന്നായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാര്യം അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർകതന അലൈക വഅലാ അഹ്ലി ബൈതിക.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ഏ ചെറുപ്പക്കാര എന്നല്ല വിളിച്ചത്, മുത്തി നബി വിളിക്കുന്നു പൊന്നുമോനെ, സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, യാ ബുനയ്യ, ഏ പൊന്നുമോനെ, ഇദാ ദഖൽത അല അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ പെണ്ണുങ്ങളും ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ പറയണം, അതാ ഫസല്ലിം യകൂനു ബർകത്തൻ അലൈകാ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങളുടെ വീട്ടുകാരോട് സലാം പറഞ്ഞാല് നിനക്കും നിന്റെ വീട്ടുകാർക്കും, എടാ നിനക്കും നിന്റെ പാരിസന്താനങ്ങൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തു പറയണം, സലാം പറയണം. അങ്ങനെ പറയണ ആരെങ്കിലും ഉണ്ടോ? എങ്ങനാ സലാം പറയുന്നത്? സലാം മൂന്ന് രീതിയിൽ, ഇത് മദ്രസയിൽ കിട്ടുന്നതല്ല. സലാം മൂന്ന് രീതിയിൽ, ഒന്ന് അസ്സലാമു അലൈക്കും, രണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മൂന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ നീ പറയണേ? അതിലും നമ്മൾ പിശുക്കന്മാരാ, ബഹീല്. അസ്സലാമു അലൈക്കും എന്ന് പറയത്തുള്ളൂ, വാക്കി പോലും പറയത്തില്ല. പിന്നെ എങ്ങനെടാ ചങ്ങാതി നിനക്ക് ബർക്കത്തുണ്ടാവുക? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ സലാം പരിപൂർണമായി പറഞ്ഞാൽ നിന്റെ വീട് രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സലാം എങ്ങനെ പറയണം എന്ന് പറഞ്ഞേ? ആ പരിപൂർണമായിട്ട് പറയണം. ഇനി നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ല, നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ല, ആരുമില്ലാത്ത വീട്ടിൽ പോകുമ്പോ സലാം പറയണോ? ആരുമില്ലാത്ത വീട്ടിൽ പോകുമ്പോ സലാം പറയണോ? ഭാര്യയും മക്കളും എല്ലാവരും കൂടെ എവിടോ പുറത്തുപോയി, വീട് പൂട്ടിയിട്ടിരിക്കുക, അപ്പൊ വീട്ടിൽ പോകുമ്പോ സലാം പറയണോ? കട രാവിലെ തുറക്കാൻ പോകുകയാ, കടയിൽ ആരുമില്ല, തുറക്കുന്ന സമയത്ത് സലാം പറയണോ? പറയണം. എങ്ങനെ? വീടിന്റെ അകത്ത് ആളുണ്ടോ? ഇല്ലേയല്ല. നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ല, കുടുംബസമേതം വീട്ടിന്റെ പുറത്തു വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നു, കട തുറക്കാൻ പോകുന്നു, വാഹനത്തിലേക്ക് കയറുന്നു, ആ സമയത്ത് നീ പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, ആളില്ലേ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വണ്ടിക്കകത്ത് കയറുമ്പോ, കടയ്ക്കകത്ത് കയറുമ്പോ, വീടിന്റെ അകത്ത് കയറുമ്പോ നീ സലാം പറയണം. പറഞ്ഞാൽ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞു. വ നബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔല നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസലാം. എല്ലാവർക്കും മടി, അവൻ പറയട്ടെ, അവൾ പറയട്ടെ, നമ്മൾ പറയാൻ മടിക്കാം. എങ്കിൽ ആദ്യം ആര് സലാം പറയുന്നോ അവൻ അല്ലാഹുവിലേക്ക് അടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം ആരാണോ സലാം പറയുന്നത് അവൻ അല്ലാഹ് ഇഷ്ടപ്പെട്ടവനാ. അല്ലാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, ഇന്നും മുതൽ സലാം പറയാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. പൊക്കാത്തവൻ പറയുന്നത് ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാന്ന്, നിന്റെ ഇഷ്ടം. ഈ കൈവക്കാൻ മടിക്കുന്നവൻ എന്തേ, എടാ ഒരു സലാം പറഞ്ഞാൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും, ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട, കൈകെട്ടിയിരിക്ക, ഞാൻ തെണ്ടി ജീവിച്ചോളാം അള്ളാ, എനിക്കെന്താ, അള്ളാ ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവെ ആരൊക്കെ കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതി കൊടുക്കല്ലേ അല്ലാ, പിരിവെടുത്തിട്ട കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ, ആ കുടുംബത്തിന് നീ പട്ടിണി കൊടുക്കല്ലേ അല്ലാ, ആ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൈപൊക്കാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല, ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഇന്നു മുതൽ സലാം പറയാമെന്ന് നീയത്തിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ. കാലും പൊക്കും,
നേരത്തെ ഇങ്ങനെ വെച്ചു, ഇപ്പൊ നല്ലത് ഇങ്ങനെ പൊക്കും. എന്തിനാ അബൂബക്കർ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കണേ? എന്തിനാ വെന്നാര കാക്ക ഇത്രയും പറയിപ്പിക്കുന്നത്? അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട് 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 അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ബർക്കത്തുണ്ടാകാനുള്ള രണ്ടാമത്തെ വഴി എന്താ? വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങൾക്ക് ഒന്ന് പൊക്കിക്കേ. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന താത്തിട്ട് ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്തല്ല, ഒരു പാത്രത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നവരൊക്കെ ഒന്ന് കൈവക്ക. ആ തേങ്ങ വീഴാതെ നോക്കിക്കല്ലാണോ? നേരത്തെ പൊക്കി, ഇപ്പം പൊങ്ങണില്ല. ഡൈനിങ് ടേബിളിന്റെ ചുറ്റത്തിൽ തിന്നാൻ ഏത് പൊട്ടനും പറ്റും, പക്ഷെ എങ്ങനെ തിന്നണം? ഒരു പാത്രത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിന്റെ അകത്ത് കൈയിട്ട് തിന്നണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ കൂട്ടായിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതെന്നറിയുമോ? രണ്ട് നിലയുള്ള കൊട്ടാരമല്ലടാ ചെറുപ്പക്കാരാ, ഓടീസരന്റെ വീടല്ല, പള്ളിയുടെ ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയോ വീടല്ല, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യന്റെ വീടല്ല, ഒരുപാട് ബോട്ടുകളുള്ളവന്റെ വീടല്ല. ഈ കൂട്ടായിലെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിക്കുന്നത്, അവിടെയാണ് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ പെണ്ണും പുള്ള അടുക്കളയില്, ആമിന അടുക്കളയില്, മക്കള് ജീവിയുടെ ഫ്രണ്ടില്, നീ ഡൈനിങ് ടേബിളില്, ഇങ്ങനെ തിന്നണേ, പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാകാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 25 കൊല്ലം ഭാര്യയും ഭർത്താവുമായി ചക്കരയും മുത്തും വാവയുമായി ജീവിച്ച ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പറഞ്ഞ് അടിയുണ്ടായി പിരിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ചു, ഭർത്താവിൻ്റെ വാപ്പ എന്നെ കീറി പിടിച്ചു, ഒറ്റ ദിവസം കൊണ്ട് ശത്രുക്കളായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കേ, എടാ നിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ? സ്വന്തം കൂടപ്പുറപ്പ്. മരിച്ചാ പോലും കയറില്ല എൻ്റെ വീടിനകത്ത്. ആരാ പറയണേ? സ്വന്തം സഹോദരൻ. സ്വന്തം സഹോദരൻ ശത്രുവിനെ പോലെ അയൽവാസികളെ, ശത്രുവിളെ പോലെ തമ്മിത്തല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട്? അതിന്റെ കാരണം, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിന്റെ അകത്ത് കഴിച്ചപ്പോ കൂടപ്പുറപ്പുകൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു, സ്നേഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി, ഇപ്പൊ എല്ലാം പോയി എന്റെ പ്രിയപ്പെട്ട. എന്നിട്ട് ചെറുപ്പക്കാരി വന്നിട്ട് പറയാ, ഉസ്താദെ എന്റെ ആ പെണ്ണുങ്ങൾ പറയുന്ന പരാതി, അയൽവാസിയുടെ അയൽവാസിയായ സഹോദരന്റെ ഭാര്യയായിട്ട് എന്റെ ഭർത്താവ് ഉസ്താദെ, എന്ത് ചെയ്യാനാ പിന്നെ? പെണ്ണുങ്ങൾ പരാതി പറയാ, പടച്ചവനെ എന്നെ കളഞ്ഞിട്ട് വേറൊരുത്തന്റെ വേർത്തു കിട്ടിയ പോയി, എങ്ങനെ പോകാതിരിക്കും? എങ്ങനെ പോകാതിരിക്കും? നിന്നോട് നിന്റെ ഭർത്താവിന് അകൽച്ചയുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തേ? നീ എന്തേ കൂടെ ഇരുന്ന്, നിന്റെ ഉമ്മ എങ്ങനെയാ മോളെ തിന്നെ? ഭർത്താവിന്റെ ഭക്ഷണ പാത്രത്തിന്റെ അകത്തിരുന്നിട്ടല്ലേ നിന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചത്? കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ ചേർന്ന് കിടന്നാൽ മാത്രം പോരാ, തിന്നുമ്പോഴും ആ ഒരു ബന്ധം നിനക്കുണ്ടാകണം. ആ ഒരു ബന്ധം നമ്മളിൽ ആരും നോക്കുന്നില്ലല്ലോ. ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, എല്ലാം ചതിയുടെ കാലവ. എടുത്തൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് കരയുക, ഉസ്താദെ കൊറോണ വന്നപ്പോ എവിടെ പോയാലും ഇപ്പൊ ഫോൺ നമ്പർ എഴുതി കൊടുക്കണം. കൊറോണ വന്നത് കാരണം എവിടെ പോയാലും ഇപ്പൊ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും തൗറാത്തും കൊണ്ട് നിൽക്കുക. വെള്ളിയാഴ്ച നാളെ ജുമയ്ക്ക് കാണാം, നാളെ ജുമയ്ക്ക് പോകുമ്പോ കാണാം, കിതാബും വെച്ചോണ്ട് നിൽക്കുക, സെക്രട്ടറി ഇങ്ങനെ ബുക്കും വെച്ചോണ്ട് നിപ്പുണ്ട്. എന്താ പേര്? സിറാജ്. ആ ഫോൺ നമ്പർ? ആ. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പ്രസിഡന്റ് മറ്റേ സാധനം നെറ്റി വെച്ചിട്ട് നിക്കി നോക്കുക, പനിയുണ്ടോന്ന്. നല്ല ജോലിയാ ഇപ്പൊ. അല്ല ആരാ, പൈസ കൊടുത്തിട്ട് കയറിയതല്ലേ, അനുഭവിക്കട്ടെ. പള്ളിയുടെ അധികാരം സെക്രട്ടറിയും പ്രസിഡന്റും ആകാൻ വേണ്ടി കള്ള വോട്ട് പിടിച്ചിട്ടും വളഞ്ഞ വഴിയിലൂടെ കടന്നിട്ടല്ലേ ഇപ്പൊ രാഷ്ട്രീയം പോലെയല്ലേ പള്ളിയുടെ അധികാരമൊക്കെ. അങ്ങനെ ഇരുന്ന് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരുന്ന പ്രസിഡന്റിന്റെ ഇപ്പൊ ജോലി, ഇപ്പൊ പനിയുണ്ടോ എന്ന് നോക്കല. ഗവൺമെന്റ് ആശുപത്രിയിലെ ജോലിയാ, നല്ല ജോലിയാ. ഇപ്പൊ അങ്ങനെ തന്നെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെയും കാണുമില്ലേ ഉസ്താദ പരിശോധന. നമ്മളൊക്കെ ഹദീസി പഠിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച പള്ളി വരുന്നവരുടെ പേരെഴുതാൻ മലക്കുകൾ ഉണ്ടെന്ന്. ഇപ്പൊ മലക്കുകളല്ല, സെക്രട്ടറി പ്രസിഡന്റ് വാ, നല്ല ജോലിയാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാ, നിങ്ങൾ കുഴിമന്തി കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോകും, ഒരു വലിയ പാത്രം കണ്ടിട്ടുണ്ടാ, ആ അങ്ങനെ ഒരു പാത്രം വീട്ടിൽ വാങ്ങിച്ചു വെച്ചോ. അതുപോലെ വലിയ ഒരു പാത്രം നിന്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് കുടുംബസമേതം അതിനകത്തിരുന്ന് തിന്നാൻ പറ്റുമെങ്കിൽ നീ തിന്നാ മതി, ഇല്ലെങ്കിൽ തിന്നണ്ട, നിന്റെ വീട്ടിൽ മൊത്തം ശാപമായി പോകും, നാശമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ബർക്കത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും മക്കളും 23 നേരവും തിന്നണമെന്ന് ഞാൻ പറയണില്ല, ഏറ്റവും കുറഞ്ഞത് 1 നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ കഴിച്ചൂടെ, കഴിച്ചൂടെ, നീയെത്തിയുന്നവരൊക്കെ കൈവക്ക്. അപ്പൊ നാളെ ഇവിടുത്തെ ഹോൾസെയിൽ കടയിൽ കിട്ടും വലിയ പാത്രം, പോയി വാങ്ങിച്ചോ ഇൻഷാല്ലാ. ഏതെങ്കിലും കടയിൽ തിരൂരോ പൊന്നാനിയിലോ, എന്താടാ അഫ്സലേ, പൊന്നാനിയിലൊക്കെ കിട്ടത്തില്ല അങ്ങനത്തെ പാത്രമൊക്കെ അല്ലേ? ആ അപ്പൊ ഏതെങ്കിലും കടകളിലൊക്കെ പോയിട്ട് വലിയ പാത്രം വാങ്ങിച്ചിട്ട് ഇൻഷാല്ലാ ഒരുമിച്ചിരുന്ന് കടിക്ക്. ഇപ്പൊ പാത്രം കഴിയും, ഉപ്പാട് വരത്തില്ല, ഒരൊറ്റ പാത്രം മതി. ഇൻഷാല്ലാ നാളെ മുതൽ ഒരു രാവിലെ പറയണം പൊക്കോ, രാവിലെ സുബൈക്ക് ഭർത്താവിനെ വിളിച്ചിട്ട് പറയണം, ഇസ്ലാം അലിക്ക് പോയി പാത്രം പിടിച്ചോണ്ട് വാ, പറഞ്ഞോട് ഇൻഷാല്ലാ പോയി നല്ലൊരു പാത്രം പിടിച്ചിട്ട് വരട്ടെ വലുത്, ഒരുമിച്ചിരുന്ന് കഴിക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 പറയട്ടെ, പറയട്ടെ. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബർക്കത്ത് വേണോ, ബർക്കത്ത് വേണോ, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീഴുന്ന ഭക്ഷണമുണ്ടല്ലോ, ശ്രദ്ധിച്ചു കേക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചോറൊക്കെ താഴെ വീഴുമല്ലോ, ചോറൊക്കെ താഴെ വീഴുമല്ലോ, ആ താഴെ വീണതാണ് നീ എടുത്ത് കഴിക്കേണ്ടത്, താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് വാരി കഴിക്കടാ, അല്ലാഹു അതില് ബർക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരുമ്പോ നമ്മൾ അങ്ങനല്ല, താഴെ വീണ ഭക്ഷണം തിരിഞ്ഞു പോലും നോക്കാറില്ല, അത് വേസ്റ്റ് ആണല്ലോ, വേസ്റ്റ് ആണല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷാബീവി ഭക്ഷണം കഴിക്കുകയാണ്, അല്പം ഭക്ഷണം താഴെ കിടക്കുകയാ, അല്പം ഭക്ഷണം താഴെ കിടക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാതെ വാടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാണ്. ആയിഷ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയുവോ, എന്തേ നിന്റെ വീട് നശിച്ചു പോയത്, എന്തേ നിന്റെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം വന്നത്, എന്തുകൊണ്ടാണ് അല്ലാഹു നിന്നെ തകർത്ത് കളഞ്ഞത്, അതിന്റെ കാരണം എന്തെന്നറിയുമോ, ആ താഴെ വീണ ഭക്ഷണത്തെ നിന്നിച്ചത് കൊണ്ടാ. എടാ കോടീശ്വരനായ നീ ഇന്ന് ലക്ഷങ്ങളുടെ കടക്കാരനാകാനുള്ള കാരണം എന്തെന്നറിയുവോ, അല്ലാഹു ചെയ്ത നിഅമത്തിനെ നിന്നിച്ചത് കൊണ്ടാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങൾ ഈ ഭൂമിയിലുണ്ടടാ, അപ്പൊ താഴെ വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തല്ലേ, ഭക്ഷണം അല്ല തന്നതല്ലേ, അല്ല തന്നതിനെ നിന്ദിക്കാൻ പാടുണ്ടോ, അല്ല തന്നതിനെ നീ നിന്ദിച്ചപ്പോ ലൈന ശകർതും ലഅസീദന്നകും വലൈന കഫർതും മിന്നഅദാബി ലശദീദ്, നിന്ദിച്ചാൽ അല്ല വെറുതെ വിടില്ല, അല്ല തന്നതിനെ നിന്ദിച്ചാൽ നിന്നെ വെറുതെ വിടില്ലടാ, നിന്റെ നാശത്തിന്റെ കാരണമാ താഴെ വീണ ഭക്ഷണത്തെ നിന്ദിച്ചത് കൊണ്ടാ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമല്ല, ആ കഴിക്കുന്ന ഇതിന്റെ ഇടയിൽ താഴെ വീണ ഭക്ഷണം അത് നീ കഴിക്കണേ, അല്ലാഹു അതിൽ ബർക്കത്ത് വെച്ചിട്ടുണ്ട്, അതിനെ നിന്ദിച്ചാൽ നിന്റെ വീടിന്റെ അകത്ത് നാശമാ.
ഇനിയെങ്കിലും പഠിച്ചോ പെങ്ങള്, ഒറ്റയ്ക്കല്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ ഒരാള് ബാക്കി വെച്ചാലും മറ്റൊരാള് കഴിക്കുമല്ലോ. ഭക്ഷണം താഴെ വീണാ പറയണം എടുക്കടാ, വാപ്പ പറയണം എടുക്കടോ, പറയണം താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിന്റെ അകത്ത് തിരിച്ചിട്ടിട്ട് വാരി കഴിക്കാൻ പറ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര് ഭക്ഷണത്തെ നിന്ദിക്കരുത്, ഭക്ഷണത്തിന് നിന്ദിക്കരുത്, ഭക്ഷണത്തെ നിന്ദിക്കലെന്ന് പറഞ്ഞാൽ എന്താ? വീണ ഭക്ഷണത്തിലാണ് ബർക്കത്ത്, അതെടുത്ത് കഴിക്ക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭക്ഷണത്തെ നിന്ദിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വഭാവമുണ്ട്, നമുക്കൊരു സ്വഭാവമുണ്ട്, ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല. നേരത്തെ വിളമ്പി ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്, നീ ചെല്ലുമ്പോ തിന്നാൻ. എന്റെ താത്താമാരോട് പറയുന്നു, ഒരിക്കലും നീ വിളമ്പി വെക്കരുത്, ഒരിക്കലും നിന്റെ വീടിന്റെ അകത്തു ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കരുത്. നിന്റെ ഭർത്താവ് ഡൈനിങ് ടേബിളിൽ വന്ന് കാത്തിരിക്കണം ഭക്ഷണത്തെ, നേരത്തെ അവിടെ വിളമ്പി വെച്ചാൽ അത് ഭക്ഷണത്തിന് നിന്ദിക്കല. അല്ലാഹു കാക്കുമാറാകട്ടെ.